ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയണ്ടാവും, സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കണ്ടിരുന്നവർക്കൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പരിചയം ഉണ്ടായിരിക്കും. ഞാൻ എന്റെ വീട്ടിലാണുള്ളത്, വന്നതിന്റെ ഒരു സെക്കൻഡ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, എനിക്ക് പി സി ഒഡിയുടെ കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ട് എന്നുള്ളത്. എന്റെ മൈൻഡിന് ഐറ്റിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു രൂപത്തിൽ നിങ്ങളെ മുന്നിൽ വീഡിയോയിൽ വന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ പി സി ഒയുടെ ട്രീറ്റ്മെന്റ് എനിക്ക് അവിടെ നിന്ന് യു എയിൽ ഞാൻ കൺസൾട്ട് ചെയ്തിരുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മെഡിസിൻ കഴിച്ചിട്ട് കുറെ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് ഒരുപാട് സിസ്റ്റം ഓവർ ആയിട്ടുണ്ട്, സിവിയർ പി സി ഒഡി ആയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഉള്ളത് ലാപ്രോസ്കോപ്പി ചെയ്ത് നമ്മുടെ സിസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതാന്നുള്ളത് അവിടെ നിന്നൊരു സജഷൻ തന്നിട്ടുണ്ടായി. അത് കുറെ മുൻപ് ഒരു വർഷം മുന്നേ ഇവിടെ കാണിച്ചപ്പോഴും ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മെഡിസിൻ വെച്ച് നോക്കാം, എന്നിട്ട് മരുന്നുകൊണ്ട് റെഡി ആവുന്നില്ലെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പിയിലോട്ട് പോകുന്നതാണ് നല്ലതെന്നുള്ളത്. എനിക്ക് അന്നേ താല്പര്യം ലാപ്രോസ്കോപ്പി ചെയ്യാനായിരുന്നു കേട്ടോ, കാരണം കുറേ കാലം ഇങ്ങനെ മെഡിസിൻ കഴിച്ച് ഒന്നാമത് ഞാനൊരു മരിച്ച കുട്ടിയാണ്, മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ ആ ഒരു ഇതൊന്നും കറക്റ്റ് ഫോളോ ചെയ്യാനൊക്കെ ഭയങ്കര ഒരു മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇത്തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 18-ാം തീയതി നമ്മളിവിടെ എത്തി, 19-ാം തീയതി ലാസ്റ്റ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ, ആ ചെയ്ത ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഡോക്ടർക്ക് വേണ്ടിയിട്ട് ഒപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മണ്ണാർക്കാട് തന്നെയുള്ള അൽമ ഹോസ്പിറ്റലിലെ സന്ദീപ് ഡോക്ടറെയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അടുത്തത് പറയണ. അപ്പോൾ ഡോക്ടർക്ക് വേണ്ടി ഒപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പിരീഡ്സ് ഉണ്ടായി 10 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ആ ഒരു സർജറി നമുക്ക് ചെയ്യേണ്ടത്, ആ ഒരു ടൈമിലാണ് നമുക്ക് കറക്റ്റായിട്ട് യൂട്രസിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അപ്പം എന്താ പറയുക, എന്താണെങ്കിലും എനിക്കത് പോസിബിൾ ആയിരുന്നില്ല. എനിക്ക് പിരീഡ്സ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഒരു 15 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ഡിലേ ആയി. അപ്പോൾ ഞാൻ ഡോക്ടറോട് എന്നോട് പറഞ്ഞു, ഓക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നെക്സ്റ്റ് മന്തിൽ നോക്കാം, നെക്സ്റ്റ് പിരീഡ്സ് ആയിട്ടൊരു 5 ഡേയ്സിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ ഒപ്പി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ യു എന്ന് വരികയാണ്, എനിക്കൊരു 1 മന്ത് ലീവേ ഉള്ളൂ, നെക്സ്റ്റ് മന്ത് 16th ഒക്കെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിനുള്ള സമയം കിട്ടും, പക്ഷേ റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് പോകാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഓക്കെ എന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ആളുടെ ഒരു റിസ്കിൽ അന്ന് കേസ് കുറേ ഉണ്ടായിരുന്നു തോന്നുന്നു, എന്നാലും എനിക്ക് അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് തന്ന് എൻ്റെ ഞാൻ 19-ാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്നു, 20-ാം തീയതി പോയിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, 21-ന് നമുക്ക് സർജറി ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 20-ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് റൂം കിട്ടിയില്ല. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 15 മിനിറ്റോളം മാക്സിമം ഡ്രൈവ്, പിന്നെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടി കൂടുതലാവും, അങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മൾ അന്ന് പോയി കൺസൾട്ട് ചെയ്ത് എല്ലാ ടെസ്റ്റൊക്കെ ചെയ്ത് വീട്ടിലേക്ക് വന്നു. പിന്നെ 21-ാം തീയതി രാവിലെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലാപ്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ ലാപ്രോസ്കോപ്പി ആ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ പിന്നെ വീഡിയോസിലൊന്നും കാണാത്തതും വീഡിയോൻ്റെ കമൻറ്റിനൊന്നും ഞങ്ങൾ റിപ്ലൈ തരാത്തതും ഒക്കെ കേട്ടോ. ഇനി ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, കുറേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യണം, കുറേ വീഡിയോസ് ചെയ്യണം. ഇവിടുത്തെ നാട്ടിൽ നിന്ന് നമുക്ക് 1 മാസം കൊണ്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ, മാക്സിമം വീഡിയോസ് എടുത്തിട്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്ലാൻ, ഈ ട്രീറ്റ്മെൻറ്റ് വന്നൊരു വീക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡോക്ടറോട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുക. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പഠിച്ചു നമുക്ക് ആക്കി തരും, ചിലത് നമ്മൾ വിചാരിച്ചതിന് കുറച്ച് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ആക്കിയിട്ടാണ് നമുക്ക് തരുക. അപ്പം എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ച സമയത്തായിരുന്നില്ല, കുറച്ച് നേരത്തെ വേണം എന്നായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ഒരു വിധി തന്നെയാണ്. അപ്പം അതുകൊണ്ട് എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ച സമയത്തല്ല ഒന്ന് നടന്നത്, കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എല്ലാം കൂടെ തകിടം മറിഞ്ഞു. വന്ന ദിവസം മുതൽ ഫുൾ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇപ്പം ഇന്നലെയും ഇന്നുമാണ് ഞാനൊന്ന് ഫ്രീ ആയത്. എനിക്ക് ഇത് കഴിഞ്ഞ് ഈ ബസ്സൊക്കെ പോകുന്നതിന് സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഇത്രയും ദിവസങ്ങളിൽ ഇങ്ങനത്തെ സൗണ്ടുകളൊന്നും എൻ്റെ വീഡിയോയിൽ കേട്ടിട്ടില്ലല്ലോ. ഇനി ഇങ്ങനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ ഉണ്ടാവും, നാച്ചുറലായിട്ടുള്ളത്. അപ്പം എന്താ, എനിക്കത് ഇപ്പം ഞാൻ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് 3-ാം 4-ാമത്തെ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് എന്നെ രാത്രി 7-8 മണിയായി. അപ്പം ഞാൻ അന്ന് ജസ്റ്റെടുക്കാണ്ട് വലിയ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, നാളെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടും, എനിക്കിതൊക്കെ ഷെയർ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. സെക്കൻഡ് ഡേ അപ്പോഴത്തേക്കും എനിക്ക് പെയിൻ വന്നു, പിന്നെ വയറ് ഫുള്ള് ഗ്യാസ് കയറിയിട്ട്, ഗ്യാസിൻ്റെയൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കിങ്ങനെ വയറിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങി, ഭയങ്കര പെയിനായി, ഒറ്റയ്ക്ക് എണീക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ പ്രതീക്ഷിച്ച പോലെയല്ല. പിന്നെ ഇന്നലത്തെ ദിവസം അത്ര വലിയ കുഴപ്പം, സുഖമാണോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ സമയം വരെ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട്. 4 ദിവസമായില്ലേ,
അപ്പൊ ഇനിയിപ്പോ സ്റ്റിച്ചിന്റെ മുകളിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇന്ന് മുതൽ മരുന്നൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 weeks ആണ് നമുക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള വീടിന്റെ ഇതിലേക്ക് വീഡിയോ ഇടാൻ പറ്റുക. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പഴയ വീടിന്റെ, ഇക്കാന്റെ പഴയ വീടിന്റെ, അതായത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ഒരു വീടും പരിസരമൊക്കെ. അത് 6 മാസമായിട്ട് നമ്മളെല്ലാവരും അവിടെയാണല്ലോ. അപ്പൊ ഇവിടെ ആരും നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. താത്ത വന്ന് നോക്കുക ചെയ്യെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് നോക്കുന്നത് പോലെ ആവില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ കുറച്ചിങ്ങനെ പണികളൊക്കെ എടുക്കാണ്ട് കാലും കാടും പുട്ട് ഷേ നാവ് കൊടുക്കുന്ന കാടും പുല്ലൊക്കെ കെട്ടിയിട്ട് ചപ്പൊക്കെ വീണിട്ട് ആകെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ആള് ആരെങ്കിലൊക്കെ വിളിച്ച് ശരിയാക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും വീടൊക്കെ ശരിയാക്കിയിണ്ടാവും. അപ്പൊ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു വീടാണത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വീടാണ്, ഞങ്ങളുടെ ഉപ്പാന്റെ ഓർമ്മകളൊക്കെ ഉള്ള വീടാണ്. ഇപ്പോഴത്തെ വീട് താമസിക്കുന്നതിനേക്കാളും മനസ്സുകൊണ്ട് എപ്പോഴും സന്തോഷം കിട്ടുന്നത് ആ ഒരു വീട്ടിൽ താമസിക്കുമ്പോഴാണ്. അയൽവാസികൾ ഇല്ല എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ആ ഒരു വീട് വിട്ട് വേറൊരു പുതിയ വീട് കയറ്റേണ്ടി വന്നതും ഇങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടി ഒക്കെ വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇത്ര 3-4 ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ അതാണ് ഞാൻ നൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ആദ്യം ഞാൻ ഇങ്ങനെ വിചാരിച്ച ചുരിദാറൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നേരം പോലെ ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ വയറിൽ ഇവിടെ 3 സ്ഥലത്തായിട്ടാണ് ഇതിൻ്റെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ചുരിദാറ് ഇങ്ങനെ ഇടുമ്പോഴൊക്കെ ആക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. നൈറ്റിയാണ് ഏറ്റവും കംഫർട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എനിക്കാണെങ്കിൽ നിങ്ങളോട് വീഡിയോ ഇടാഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥ. നാട്ടിൽ വന്നിട്ടുള്ള വീഡിയോ എന്റെ വ്യൂവേഴ്സിന് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ എന്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, ഇവിടുത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പോയെങ്കിലും ഇവിടെ അനിയത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൾക്കും കോളേജ് തുടങ്ങിയിട്ട് 1 വർഷമായി, അവള് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഉമ്മയ്ക്ക് ഇതൊന്നും നോക്കിയിട്ട് എത്തുന്നില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ 2-3 അതിഥികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ, കുറച്ച് 2-4 മാസം മുന്നേ ഉമ്മ ഉമ്മയുപ്പയും കൂടെ തീരുമാനിച്ചാണ്. അനിയത്തിയും കൂടെ പോയപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ 2 വൃദ്ധന്മാരെ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കായി. അപ്പം ഞങ്ങൾക്ക് 2 കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ എന്താ പറയുക, ആടിനെയൊക്കെ വാങ്ങിച്ചിട്ട് അതിനെയൊക്കെ വളർത്തുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ എനിക്ക് ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്നിട്ട് ഞാനൊരു കുഞ്ഞു കസേരയിൽ ഇങ്ങനെ മടങ്ങി ഇരുന്നിട്ട് സംസാരിക്കുന്നത്. വീഡിയോ എടുക്കാനും ട്രൈപോഡോ സ്റ്റാൻഡോ ഒക്കെ ഞാൻ അവിടെ മറന്നു വെച്ച് പോകുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഗേജ് വെയിറ്റ് ഓവറായിട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തൊട്ട് എല്ലാതും ഇടയ്ക്ക് കൊണ്ടുവരാനും പറ്റിയില്ല, ഒന്നും ആർക്കും തികഞ്ഞില്ല, അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയിലായിപ്പോയി. അപ്പോൾ ട്രൈപോഡൊക്കെ ഞാൻ ആ ഒരു തിരക്കിൽ അവിടെ വിട്ടിട്ട് പോകുന്ന ലഗേജ് സ്ഥലമില്ലാതായപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ജഷീർക്ക് എൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ ട്രൈപോഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ 1 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ജഷീർക്കൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നലെ ഒക്കെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാൻ. അവരെ ഒന്നരാൾ ഇങ്ങനെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ നാട്ടിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ആദ്യത്തെ കുറച്ച് ദിവസം ഫുള്ള് കറക്കമൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഫാമിലിയിലൂടെയും ഒരുപാട് കുടുംബങ്ങൾ കാണാണ്ട് 1 വർഷമായിട്ട് ആരും കാണാതിരിക്കുകയല്ലേ ഞങ്ങൾ. അപ്പം എല്ലാ കുടുംബക്കാരും എല്ലാവരും പോയി കാണുന്ന ഇതൊക്കെ പ്ലാൻ ചെയ്ത് വന്നാണ് എല്ലാം പോയി. ഇനി പോണ സമയത്ത് അതിൻ്റെ ഒരു തിരക്കായിരിക്കും, പോണ തിരക്കും ആൾക്കാരെല്ലാവരും പോയി കാണുന്ന തിരക്കും എല്ലാം കൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമൊന്നും ഇല്ല, ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. എന്നാലും ഞാൻ ഇവിടുത്തെ കുറച്ച് ക്ലിപ്സുകളെ കാണിക്കാം കേട്ടോ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ നോക്കിയാൽ വേട്ടെ, എനിക്കിപ്പോൾ കുനിഞ്ഞ് നിന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ പുറത്ത് ഇറങ്ങി നടക്കാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, തെന്നി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുറിവൊക്കെ ഉണങ്ങി എല്ലാ ഇതൊന്നും റെഡി ആയിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ, ഞാൻ ഇൻഷാല്ലാന്ന് തന്നെ പറയണം. കാരണം എനിക്കറിയില്ല എന്താണ് നാളെ എങ്ങനെയാണെന്നൊന്നും. അപ്പം മാക്സിമം വീഡിയോസ് എടുത്ത് ഇടാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് ഇവിടുത്തെ പുഴയിലൊക്കെ പോകണമെന്നുണ്ട്, ഇവിടുത്തെ പാടങ്ങൾ, ഞങ്ങളവിടുത്തെ പാടങ്ങൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ നടക്കുമെന്നറിയില്ല, എന്താണെങ്കിലും വീഡിയോസ് എടുത്ത് ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കാം, എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.